കൂട്ടുക. ജീവാമൃതം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഈൽഡ് കിട്ടുന്നത്. നിങ്ങളത് നോക്കി പച്ചവളം പിടിച്ചെടുക്കുന്നുണ്ടോ? നമുക്കിപ്പോ അത്യാവശ്യമായിട്ട് ഒരു ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മള് ഇപ്പൊ നല്ല ലൈവായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമുക്കിത് ഇത്രയധികം വിളവ് കിട്ടിയിട്ടുണ്ട് നോക്കിയാണ്ടോ. നമ്മള് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് അത് തന്നെ നമ്മുടെ കിഴ്സാടത്തൊക്കെ ഒന്ന് വരുവാണെങ്കിൽ കേട്ടോ, വരുന്ന കസ്റ്റമർക്ക് ഭ്രാന്ത് പിടിക്കണം. നമ്മൾ ഈ മുളക് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ, നമ്മളിത് പറിച്ചാലും പറിച്ചാലും. ഹായ്, നമസ്കാരമുണ്ട്. അപ്പൊ നമ്മള് സാധാരണ രീതിയിൽ പച്ചമുളകൊക്കെ വളർത്തുമ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലോ. അപ്പൊ ഇന്ന് അതാണ് വീഡിയോ. ഈ സംഭവം നമ്മള് ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ പോകണം. ഇത് ഇങ്ങനെ മുളക് പറിക്കാൻ പോകണം. അപ്പൊ ഇത് നമ്മുടെ വിളവെടുപ്പിന്റെ ഒരു വീഡിയോ ആണ്. വലുതായിട്ടൊന്നുമില്ല, ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ വിളവെടുപ്പ്, ഇനിയിപ്പോ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറിക്കുമ്പം ഒരു കൈ പറിച്ച നമുക്ക് കാക്കിലോ കിട്ടണം. പറിച്ച് തീർന്നില്ല കേട്ടോ, ക്ഷമിക്കണം, പറിച്ച് തീർന്നില്ല. പറിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇത് കണ്ടോണേ, സംഭവം ചെയ്ത് കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് പറിച്ച് കഴിയുമ്പോൾ കാക്കിലായിരിക്കും. അതേ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പറിച്ച കാക്കിലോ പച്ചമുളകായിരിക്കും. നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പച്ചമുളക്, ഇതേ ഇത് കണ്ടോ, വലിയ പൊക്കമായിട്ടില്ല. അപ്പൊ അതേലും നമുക്ക് ഈൽഡായി. നമ്മളിത് എത്ര പറിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൂടിന്റെ ആണെന്ന് തോന്നുന്നത്. നമ്മുടെ മുളകൊക്കെ കണ്ടത് പെട്ടെന്ന് ഇത് കണ്ടോ, ചുമല കളർ വെക്കും കണ്ടോ. അപ്പൊ നമ്മളത് ഇങ്ങനെ കുണുവാ പറിച്ചെടുക്കാം നമുക്ക് കണ്ടോ, സംഭവം കണ്ടോ. അപ്പൊ വിഷാമിനെ മറക്കരുതായാലും അതുപോലെ തന്നെ ജീവാമൃതം, ഈ രണ്ട് സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുളകിന് നല്ല രീതിയിൽ നമുക്ക് കുത്തിയിരുന്ന് പറിക്കാം. കാരണം നമ്മുടെ മുളകിന് പ്രാന്ത് പിടിച്ച പോലെ ആയിപ്പോ കണ്ടില്ലേ. അപ്പൊ നമ്മുടെ പറിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ, പരിപാടി തുടങ്ങിയുള്ളൂ. നമ്മൾ പോവും, അതേ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവും കേട്ടോ, തീരുന്നില്ല കേട്ടോ. ജീവാമൃതം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഈൽഡ് കിട്ടുന്നത്. നിങ്ങളത് നോക്കി പച്ചവളം പിടിച്ചെടുക്കുന്നുണ്ടോ? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് അത് തന്നെ നമ്മുടെ കിഴ്സാടത്തൊക്കെ ഒന്ന് വരുവാണെങ്കിൽ ആ രീതിയാണ് നമുക്ക് മുളക് ഉണ്ടായി കിടക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഇത് രണ്ടാമത്തെ വിളവെടുപ്പ് വേണ്ടോ. അപ്പം നമ്മൾ തിരുതി വെച്ച് പൊറുക്കുകയുണ്ടോ, അതേ നോക്കി. അപ്പം മഴ വരാറായി. നമ്മൾ സത്യം പറഞ്ഞില്ല, അതേ നോക്കി. നമ്മൾ ഈ മുളക് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞില്ലേ, നമ്മളിത് പറിച്ചാലും പറിച്ചാലും ഉണ്ട്. അപ്പൊ നമ്മുടെ ഉറണത്തിൽ നിന്ന് കിട്ടുന്ന സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണോ. ഈ മുളക് നമ്മുടെ മുട്ടിന് മുട്ടിന് പറഞ്ഞു കണ്ടോ, ഇങ്ങനെ മുട്ടിന് മുട്ടിന്. ഇതിപ്പോ നമ്മള് പറിക്കുന്ന കാണുമ്പോൾ ഓർക്കുന്ന തന്നെ വല്ലോണ്ട് തോട്ടത്തിൽ കയറി നമ്മള് പറിച്ചോണ്ട് പോകുന്ന കണക്കാ, കാട് കയറി തിന്നുന്ന കണക്കാ നോക്കിയല്ല. പക്ഷെ മുളക് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട, നമ്മുടെ മുളക് എപ്പോഴും നമ്മൾ വിളവ് വന്നു പറഞ്ഞാൽ എടുത്തോണം. കാരണം അത് നിർത്തരുത്, നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മുളക് പിടിക്കാൻ പാടായിരിക്കും. നമ്മൾ ഒരേ ആഴ്ച പറിക്കുമ്പോഴേക്കും പെട്ടെന്ന് തീർന്ന് തീർന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ സംഭവം ഒരെണ്ണത്തിൽ നിന്ന് വിളവെടുത്ത് തീർന്നു പറഞ്ഞാൽ അടുത്ത് അടുത്തോട്ട് പോയി ഇരിക്കണം. ഞാൻ ഇടയ്ക്ക് ഇരുന്നിരുന്നു കേട്ടോ, അതായത് അങ്ങനെ ഇരുന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ അത് പൊക്കം വെക്കുന്നില്ല, നമ്മള് ചിലതൊക്കെ അത് ചെയ്യുന്നുണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ ചൂട് കൂടുതലുള്ളതുണ്ടോ, ഇതുണ്ടല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ടോ. അപ്പൊ നമ്മൾ വിളവെടുത്ത് വിളവെടുത്ത് പോയാലേ നമുക്ക് പ്രയോജനമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ആരും മറക്കരുത്, ഫിഷാമിനോ അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതുപോലെ ജീവാമൃതം, നിങ്ങൾ പ്രത്യേകിച്ച് വളം എല്ലുപൊടിയോ വേപ്പമണ്ണാക്കോ ഒന്നും തപ്പി പോരുത്, ഫിഷാമിനോ ജീവാമൃതം മറക്കരുത്, നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ടെ. അതുകൊണ്ട് നല്ല ഈൽഡ് കിട്ടും. അപ്പൊ നമ്മൾ അടുത്ത കാലത്തോട്ട് പോവാണേ. ഇതുണ്ടേ, അതായത് ആദ്യം പൊക്കം വെച്ചിട്ടില്ല ഞാൻ, ഇതേ ഒരു ഈൽഡ് എടുത്താ ഇതേത് വേണോ, നിൽക്കുന്നു നോക്കി പച്ചവളം ഒന്ന് നോക്കി ഉണ്ടോ, ഇഷ്ടം പോലെ പച്ചവളം അല്ലേ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പറിച്ചു പറഞ്ഞുണ്ടോ, നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുത്തി ഇരുന്ന് പറിക്കണമെങ്കിൽ തന്നെ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് കുത്തി ഇരുന്ന് ഇതുപോലെ പറിക്കാനൊക്കെ ഉള്ളൂണ്ടോ. അപ്പൊ നാളെ അവർക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ട 10 കിലോ പച്ചമുളക. അപ്പൊ നിങ്ങളവർക്ക് 10 കിലോ പച്ചമുളക് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടാനാണ്. നമ്മൾ അങ്ങ് വരെ കിടക്കുക, മൊത്തം പറിക്കുന്നില്ല, കുറച്ച് എടുത്തു പോകുന്നേ ഉള്ളു. അപ്പൊ നമ്മൾ സാധാരണ രീതി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചോണം, ഫിഷാമിനോ 8 ml വെച്ചത് ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കൊല കണക്ക് നമുക്ക് ചെയ്യുന്നുണ്ട്. അതെ, പച്ചമുളക് ഉണ്ടല്ലോ, ഇതുപോലെ കൊല കണക്ക് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും കണ്ടോ. ഇത് വളരെ നിഷ്പ്രയാസമുള്ള കാര്യമാണ്, നിങ്ങൾ ഇതെല്ലാവരും ചെയ്യുക. അപ്പൊ ഇങ്ങനെ നമ്മൾ തീർന്നിട്ടില്ല, നമ്മൾ ഈ സംഭവം നമ്മൾ ഇതുപോലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പം നല്ല ലൈവായിട്ട് തന്നെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നുണ്ട്. നമുക്കിത് ഇത്രയധികം വിളവ് കിട്ടിയിട്ടുണ്ട് നോക്കിയാണ്ടോ. അപ്പോൾ നമ്മൾ ഇത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേ നമ്മൾ വിളവ് എടുത്തിട്ടുള്ളൂ, അത് മനസ്സിലാക്കണം. നമ്മൾ കുറച്ചേ എടുത്തു, ഒത്തിരിയൊന്നും എടുത്തിട്ടില്ല, നമ്മളൊരു 1/2 ശതമാനമാണ് ഇതിൻ്റെ വിളവ് എടുത്തിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ഇത്രയധികം പച്ചമുളകാണ് കിട്ടി. അപ്പോൾ ഓക്കെ, ബൈ.